സർഗധനരായ മഹാരഥന്മാരുടെ ഗതകാല സ്മരണകളുടെ സംഗമം സമാഗമം സമാഗമത്തിലെ ഇന്നത്തെ അതിഥി കഥകളിയുടെ ആചാര്യനായ ശ്രീ കലാമണ്ഡലം ഗോപി ആശാനാണ് നടനാണങ്ങ് ഇവിടെ അങ്ങയോടൊപ്പം ഇവിടെ ഇരിക്കാനും അങ്ങയെപ്പറ്റി കൂടുതൽ അറിയാനും സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു എൻ്റെ പേര് ജ്യോതിർമയി സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് സിനിമയിലെ അഭിനയവും കഥകളിയും വളരെ വ്യത്യസ്തമാർന്ന ഒന്നാണല്ലോ അല്ലേ അപ്പതിന് താങ്കൾ തന്നെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ താങ്കളുടെ ഓരോ സിനിമയിലുള്ള അഭിനയത്തെക്കുറിച്ചും ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും അതുപോലെ കഥകളിയിലെ അനുഭവങ്ങളെ കുറിച്ചും താങ്കളുടെ കുറിച്ചും താങ്കളുടെ സുഹൃത്തുക്കളെ കുറിച്ചും ഈ കഥകളി അഭിനയവും സിനിമ അഭിനയവും കൂട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കഥകളി വേഷം കെട്ടിയിട്ട് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു രൗദ്രം നടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ കണ്ണിങ്ങനെ മെഴിഞ്ഞിരിക്കണം നേരെ മറിച്ച് സിനിമയിലാകുമ്പോൾ ആ രൗദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ അത് ആ നോട്ടത്തിലും ഭാവത്തിലും വ്യത്യാസം വളരെയധികം ഉണ്ട് പിന്നെ പിന്നെന്താ എൻ്റെ കുട്ടിക്കാലത്തേ സംബന്ധിച്ചും ഞാൻ ഞാനെനിക്ക് വരാനുള്ള കാരണങ്ങളെ ആ ആ ബാല്യകാല ഓർമ്മകളുള്ള സംബന്ധിച്ചുമാണ് ഒരു നാലാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്ക പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചിലേക്ക് ആയപ്പോൾ ഓട്ടംതുള്ളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തു അതായത് ഇന്നത്തെ ആകൃതിയല്ല അന്ന് എന്നാണ് വെച്ചാൽ എൻ്റെ ഫോട്ടോ കാണുമ്പോഴും പിന്നെ ആൾക്കാർ പറയുന്നതും അതായത് ആകൃതിക്ക് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഒരു നടനാക്കി തീർക്കാൻ ഓട്ടംതുള്ളൽ കാരനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആസ്വാദകർക്ക് നിർബന്ധം തോന്നി അവിടുത്തെ തമ്പുരാൻ നിർബന്ധമായിട്ട് ഓട്ടംതുള്ളൽ പഠിപ്പിക്കാൻ ചേർത്തി പക്ഷേ ആ കാലങ്ങളിൽ കുട്ടിക്കളി മാറാത്ത കാലാണെന്ന് അപ്പം ഞങ്ങളുടെ മനക്കില് ആനകളുണ്ട് രണ്ടു നാലാനുണ്ടായിരുന്നു അതിലത്തെ ചെറിയ ഒരു ആന ഉണ്ട് കുട്ടികൃഷ്ണൻ അതിൻ്റെ പേര് ഈ ആന പാപ്പാന്മാരൊന്നും ഇല്ലാത്ത സമയത്ത് പാപ്പന്മാരെ ആന ആനയെ നോക്കുന്ന ആൾക്കാര് അതിന് പാപ്പാന്മാരെ എന്നാണ് ഞങ്ങള് പറയുക ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ രണ്ടു മൂന്ന് കുട്ടികൾ അതിനെ അഴിച്ചു കൊണ്ടുപോയി അഴിച്ചൊരു രണ്ട് വള്ളവും കാണും അമ്പലക്കുളത്തിലേക്ക് അവിടെ കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്ന് കെട്ടി ആന ഞങ്ങളെ ഒന്നും ചെയ്തില്ല അത്രക്കും സ്നേഹമായിട്ട് എന്തുചാ ആനയുടെ സ്വഭാവമാണ് എനിക്കെന്നുള്ള അല്ല അതുകൊണ്ട് ആനക്കും കൂടി എന്നെ ഇഷ്ടമായിരുന്നു അർത്ഥം താങ്കൾ ആദ്യം തന്നെ വന്നത് അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അപ്പം ഇതിനു എങ്ങനെയാണ് ആരാണ് താങ്കളെ ഇതിലേക്ക് വരാൻ സ്വാധീനിച്ച വ്യക്തികൾ അല്ലെങ്കിൽ എന്നെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഇതിനോട് ഇഷ്ട വീട്ടില് മഹാദാരിദ്ര്യ അതായത് കഴിഞ്ഞു കൂടാൻ വലിയ ബുദ്ധിമുട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്നു വിട്ടുണ്ടാ തോന്നി അതുകൊണ്ട് എല്ലാവർക്കും മുഴുവൻ ഒരു ആചാര്യനെ കിട്ടി അല്ല എന്നല്ല ആചാര്യെന്നൊന്നും അല്ല ഇപ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അത്രക്കൊക്കെ ആയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ശരി വലിയ സന്തോഷം തോന്നുക അത് കഴിഞ്ഞ് ആ തുള്ളൽ നിർത്തിയപ്പോൾ പിന്നെ കഥകളിയിലേക്ക് ചേർന്നു അമ്പത്തൊന്നിൽ കലാംഗലത്തില് വിദ്യാർത്ഥിയായിട്ട് ചേർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തുടർച്ചയായിട്ട് പഠിപ്പ് തുടങ്ങി കലാമണ്ഡലത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെയാണല്ലോ അതെ വളരെ ചെറുപ്പത്തിൽ വയസ്സ് ആ വികൃതി നല്ലോണ്ടായിരുന്നു പക്ഷേ ഈ വികൃതി കുട്ടികളുടെ വികൃതി തന്നെയാണ് എനിക്ക് അവിടെ കലാടത്തിൽ ചേരുമ്പോൾ രണ്ട് മൂന്ന് കൂട്ടുകാർ അന്ന് പഠിക്കുന്ന സീനിയർമാർ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഈ പഠിക്കാൻ ചെന്ന് ചെന്ന ആ കാലം മുതലേക്ക് ഒറ്റ ഒറ്റ പറഞ്ഞാൽ വിദ്യാർത്ഥിയായിട്ട് ഇളവൻ ഇളയവനായിട്ടും ഞാൻ തന്നെയാണ് ഒറ്റയുള്ളു ഇന്നും ഒറ്റയാണ് എങ്ങനെയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടുള്ളതാണ് അല്ല ഒന്നാമത് കഥകളി പഠിപ്പിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയാൽ തന്നെ പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും പതിനാറ് പതിനേഴ് വയസ്സാവുമ്പോഴത്തേനാണ് കഥകളിൻ്റെ ഏകദേശം ഒരു രൂപം ഇന്നത് ഇന്ന മാതിരി എന്നുള്ളത് സ്വയം ചിന്തിക്കാനൊരു കഴിവുണ്ടാവണമെങ്കിൽ ഇത്രയും പ്രായമാവണം പഠിപ്പിക്കുന്നതിൻ്റെ കാണിക്കാതെ കാണിച്ചു എന്നുള്ള പേരിലുള്ള ശിക്ഷ അത് ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടി കാരണം മടുത്തിട്ട് ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്യാൻ പോയി പക്ഷേ ആ അവിടെ അവിടെ ചെന്നിട്ട് ഈ വെള്ളം കൂടി കണ്ടപ്പോൾ തിരിച്ചു പോരും ചെയ്തു അതായത് ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സിലത്തെ ശക്തി ആലോചിക്കണം ചെയ്യാൻ ധൈര്യമായിട്ട് പോയതാണ് അവിടെ ചെന്ന് വെള്ളം കണ്ടപ്പോൾ ധൈര്യം പോയിട്ട് തിരിച്ചു പോന്നു അതായത് ഭയങ്കരമായിട്ട് നിറഞ്ഞു കൊടുക്കണ സമയമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് മഹാകവി വെള്ളത്തോളിൻ്റെ അങ്ങേറ്റത്തെ ഒരു നിഷ്കർഷതയും സ്നേഹവും അത് പ്രത്യേകമായിട്ട് പലല്ലാം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്കും അത് കിട്ടാനുള്ള സാധ്യത അങ്ങ് അദ്ദേഹത്തെ മുത്തശ്ശന്നാ വിളി മുത്തശ്ശന്നാമിക്കാറ് അപ്പോൾ അപ്പോൾ വേറൊരു കാര്യമല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ നടിയാണെങ്കിൽ പോലും കഥകളിക്കാരൻ്റെ ജീവചരിത്രം ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ ഓ ഓ ഞാൻ മുത്തശ്ശെന്നാണ് വിളിക്കാറ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുത്തശ്ശീന്ന് പിന്നെ മറ്റുള്ളവർ ഏട്ടന്മാരും ഓപ്പോളുമാരും വളരെ അടുപ്പമായിരുന്നു വളരെ ആ കുടുംബമായിട്ട് അതായത് ആ കുടുംബത്തിലൊരു അംഗമായിട്ടായിരുന്നു കലാമണ്ഡത്തിൽ സ്വതവേ ഈ റേഷണരി ഒക്കെ ആയിരുന്നു അന്നേ വളരെ അവിടെയും ദാരിദ്ര്യം തന്നെ എന്ന് പറയാം അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊക്കെ വളരെ വിഷമതകൾ ധാരാളം ഈ കുട്ടികൾക്ക് അനുഭവിച്ചിരുന്നു ഉണ്ടായിരുന്നു അവർ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ച എന്നെ പോലെയുള്ള ആൾക്കാരെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകും വെച്ചാൽ മിക്കതും ഞാൻ തന്നെയാണ് ഞാൻ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് കൂടെ പോലെ വരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞില്ലെങ്കിൽ മുത്തശ്ശി വെച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മുകളിലേക്ക് കയറും അദ്ദേഹത്തിൻ്റെ എഴുത്തും ആയിട്ടുള്ള ഇതിൽ മുകളിലേക്ക് കയറും പിന്നെ അവിടെ ചുവട്ടിൽ എൻ്റെ പ്രായക്കാരായിട്ടുള്ള ഈ നളിനി വാസന്തി ഉപ്പിള അങ്ങനെ പലരും പലരുമുണ്ട് ഇപ്പോൾ വാസന്തി പോപ്പിള കലാമണ്ഡലത്തെ അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് അണി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ദോശയോ ഇഡ്ഡലിയോ എന്താ വെച്ചാൽ കഴിക്കാൻ തരും അപ്പോൾ അതൊരു സന്ധ്യ സമയത്ത് ഒരു ആറു മണി സമയത്തൊക്കെ ആവും അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുപ്പുണ് നല്ല നല്ലപോലെ ഉണ്ടാവും കാശ് കൊടുത്ത് പുറത്തുനിന്ന് കഴിക്കാനേ നിർത്തിയില്ല നിർത്തിയില്ലാച്ചാൽ കാശിയില്ലായില്ലേ മറ്റൊന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്ത് പുറത്തുനിന്ന് കഴിക്കണത് അറിഞ്ഞാൽ ഗുരുതരന്മാർ തല്ലേ ചെയ്യും പൊതുവേ കലാമണ്ഡലത്തിൽ ചേരാൻ പോകുമ്പോൾ കുട്ടികളുടെ മുഖത്ത് ചായം തേച്ച് നോക്കിയിട്ടാണ് എടുക്കാറ് അല്ലല്ല മഹാകവി എന്നെ കണ്ടുടനെ തന്നെ പറഞ്ഞു ഇവനെ തേപ്പിക്കേണ്ട ആവശ്യമില്ല ഇവൻ നന്നായിക്കോളും എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം പറയല് ചെയ്യും പഴ അങ്ങോട്ട് പറയുമ്പോൾ മുദ്ര കാണിച്ചിട്ട് വേണം ആൾക്കാരെ അതായത് ചെവിയൊക്കെ ഇല്ലോ അദ്ദേഹത്തിന് അപ്പം മുദ്ര കാണിക്കണം ആംഗ്യം നർത്തം മുദ്രയെന്ന് ഞങ്ങൾ പറയണു ആംഗ്യം കാണിക്കണം അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു അതായത് കലാമണ്ഡലത്തിൽ ശിപായി ഒരാളുണ്ടായിരുന്നു ശിവായും വേഷക്കാരനുമാണ് അപ്പോൾ അദ്ദേഹത്തിന് അടിയാളം എന്നാ പറയുക നാരായണൻ്റെ അടിയാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു രാമകുട്ടി ആ ഞാൻ പറഞ്ഞില്ലേ രാമൻകുട്ടി നാരായണൻ രാമൻകുട്ടിയോട് പറ മറ്റേ അവനെ എടുത്തോളാൻ പറ അതായത് ഞാൻ അവനെ വേഷം കെട്ടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുകയുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വേഷം കെട്ടാതെയാണ് എന്നെ എടുത്തത് മാത്രമല്ല അതിലും രസമുള്ള എന്താ വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ അവിടെ ഈ കളി കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് മണി പറഞ്ഞിട്ട് ചെറിയൊരു സംഖ്യ തരും വളരെ കുറച്ച് അതാണ് ഈ അണയും മുക്കാലും ഇതൊക്കെയാണ് ഈ സംഖ്യ മറ്റുള്ളവർക്ക് കൊടുക്കണേക്കാട്ടിലും നിങ്ങളുടെ എൻ്റെ സീനിയർ ആയിട്ടുള്ള കൂട്ടുകാർക്ക് കൊടുക്കണേക്കാൾ കൂടുതൽ എനിക്ക് തന്നു തുടങ്ങി അപ്പോൾ ഈ കൂടുതൽ കാശ് വരുമ്പോൾ എൻ്റെ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ചെന്നിട്ട് ചോദിച്ചു എന്താ ഈ ഗോപിക്ക് മാത്രം കൂടുതൽ കൊടുക്കണേ ഞങ്ങൾക്ക് എന്താ പറ്റില്ലേ അപ്പോൾ അവരെക്കാട്ടിലും കുറച്ച് ഉയരം ഞാൻ കൊടു ഉയരത്തിൽ അപ്പോൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെക്കാട്ടിലും കുറച്ച് ഉയരാകം കൂടും അതും വല്ല വീഡിയോലും വല്ലതും ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അതും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തരുന്നത് വാങ്ങിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അവരും ഉണ്ടാകാതെ പോകുന്നു അല്ല അത്രയ്ക്ക് അവിടെ മുതലൊക്കെ തുടങ്ങിയിരിക്കണു ഈ സ്നേഹം ആൾക്കാർക്കേ കലാമണ്ഡലത്തിൽ അങ്ങ് ഒരു വിദ്യാർത്ഥിയായി ചെന്നു അതിനുശേഷം അധ്യാപകനായി തങ്ങൾ കുറേ കാലം അങ്ങ് അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ചെറുതിരുത്തിയെക്കുറിച്ചും ത അങ്ങയുടെ മനസ്സിൽ കുറച്ച് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ചെറുതി ഭാരതപ്പുഴ അതാണ് ഞങ്ങളുടെ ആകളിലൊരു വെച്ചാൽ വലിയൊരു ആശ്രയം അതായത് ഭാരതപ്പുഴ ഞങ്ങൾക്ക് അവിടെ അതിൽ കുളിക്കാൻ ചെന്ന് കഴിഞ്ഞെങ്കിൽ സമയം പോണതേ അറിയില്ല അത്രയ്ക്ക് സുഖ സുഖകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു ആണ് അത് കഴിഞ്ഞാൽ പിന്നെ കാട്ടിലമ്മനുണ്ടെന്നുണ്ട് അവിടെ അടുത്ത് തന്നെ അവിടെ ഈ കുളിക്കാൻ അവിടേക്കും പോകും അപ്പോൾ മഹാകവി വെള്ളത്തോടെ ഒരു മകൻ അച്യുതക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ കുറി അച് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് ആറ്റിലേക്ക് അച്ചുതാണ് ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പോയിൽ പോയി നീന്താ ഇത് ഈ കാട്ടിലെ എന്ന് പറഞ്ഞാൽ കാട്ടിലെ പറയലത്തെ കുളം ഇത് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുള്ളത് ഞങ്ങൾക്കത് അന്വർത്ഥമായിട്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണത് അതായത് അവിടെ ചെന്നാൽ നീന്താം നമ്പൂരെയ്യും പറയില്ല വലിയ സുഖ നല്ല കുളവും അപ്പോൾ ആ മണിയും ആ അയൽവാസികളും ഞങ്ങളും ഒക്കെ കൂട്ടി വലിയൊരു അടുപ്പായിരുന്നു കലാവളക്കാരായിട്ട് അവിടെയും എല്ലാവർക്കും കൂടുതൽ സ്നേഹായിരുന്നു എനിക്കൊരു മേൽവിലാസം സ്ഥിരമല്ല എന്നങ്ങ് ഒരു പ്രാവശ്യം പരാമർശിച്ചു കേട്ടു ഒരു നടൻ ജീവിക്കുന്നത് അരങ്ങിലാണ് അല്ലാതെ ആ നടൻ ഒരു ദേശത്തിൻ്റെ മേൽവിലാസത്തിലല്ല അറിയപ്പെടേണ്ടത് എന്നങ്ങ് പറഞ്ഞതായും അറിഞ്ഞു അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് ശരിയാണത് അതായത് എന്തേത് പറയാൻ കാരണം എന്ന് വിചാരിച്ചാൽ ഒരു ലേഖകൻ എന്നോട് ഒന്ന് ചോദിച്ചു ജന്മനാടിൻ്റെ പേരിട്ടിട്ട് കോതചിറ ഗോപി എന്ന് വെക്കട്ടെ അതായത് കോതരഗോപി എന്നർത്ഥം വെക്കട്ടെ ചോദിച്ചു കോതരഗോപി എന്ന് വെക്കണമൊണ്ട് വിരോധമില്ല ഞാൻ ജനിച്ചത് അവിടെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ വളർന്നതും പഠിച്ചതും കലാമണ്ഡലത്തിലാണ് അപ്പോൾ കലാമണ്ഡലം ഗോപി എന്ന് തന്നെയാണ് അതിൻ്റെ ഔചിത്യം മാത്രമല്ല ഞാൻ ജീവിക്കുന്നത് കഥകളി അരങ്ങിലാണ് എൻ്റെ സ്നേഹിതരും സുഹൃത്തുക്കൾ മറ്റേ ആസ്വാദകരും ഈ കല കണ്ടും കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന എൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ആ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ കലാമണ്ഡലം ഗോപി എന്നുള്ള അഡ്രസ്സാണ് എൻ്റെ സ്ഥിരം അത് മാറ്റണമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിശ്വവിഖ്യാത ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഗോപി ആശാനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട് ആ ഡോക്യുമെൻ്ററി ദേശവിദേശങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ഗോപി ആശാനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കലാമണ്ഡലം ഗോപി ആശാൻ കഥകളി രംഗത്തെ താരമാണ് സിനിമയിലെ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ അനുഭവിക്കുന്ന താരപദവി കഥകളി പ്രേക്ഷകരുടെ ഇടയിൽ നേടിക്കഴിഞ്ഞിട്ടുള്ള മഹാനടനാണ് കലാമണ്ഡലം ഗോപി അദ്ദേഹത്തിൻ്റെ ഒത്ത ഉയരം അത്യന്തം മനോഹരമായ നാസിക കണ്ണുകൾ കവിൾത്തടം നെറ്റി ഇങ്ങനെ ഒരു നായകന് ഒരു പച്ചവേഷത്തിൻ്റെ നായകന് ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഒത്തിണങ്ങിയ ഒരു നടനാണ് പച്ച വേഷത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നളൻ്റെ വേഷം അർജുനൻ്റെ വേഷം ഇതൊക്കെ കഥകളിക്ക് ഭ്രാന്തന്മാരെ ചെറിയ ഭ്രാന്തമുള്ളവരെ മുഴിഭ്രാന്തരാക്കുന്ന തരത്തിൽ ആവേശം കൊള്ളിക്കുന്നതാണ് ഏതൊരു പുരുഷന്റെ ജീവിത വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഈ മഹാനടൻ്റെ ജീവിത വിജയത്തിലും അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇവിടെ എത്തിയിട്ടുണ്ട് ആ അമ്മയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഇദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു ഇനി ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ആശാനും അമ്മയുമായിട്ടുള്ള ആ വിവാഹവും ആ നിശ്ചയിച്ച സമയവും അതിനുണ്ടായ കാരണങ്ങളും കുട്ടിക്കാലാണ് അന്ന് എനിക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ ആ കല്യാണ സമയത്ത് അപ്പം പിന്നെ അത്ര അന്നത്തെ കാലത്ത് അത്ര അറിവുള്ള എങ്കിലും കൗമാരപ്രായത്തില് ഒരു ആഗ്രഹം പല സ്വപ്നങ്ങളുണ്ടാവും പറഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടമായിരുന്നു എങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു കഥകളി നടനെ എങ്ങനെയായിരിക്കും കാരണം ആ കാലത്ത് കഥകളി കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റിയിരുന്ന കാലമല്ല അല്ല അത് വേറൊരു കാര്യമുള്ളത് ഞങ്ങള് കണ്ടുമുട്ടൽ അധികം ഉണ്ടായിട്ടില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ അമ്മാവനെ കാണാൻ വേണ്ടി ചെന്നതാണ് കുറേ കാലത്തിന് ശേഷം കാണണം സുഖമില്ലാതെ കിടക്കായിരുന്നു അപ്പോൾ കാണണം എന്ന് വിചാരിച്ച് ചെന്നതാണ് ചെന്നപ്പോഴാണ് കണ്ടുമുട്ടിയത് അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു തറവാട്ടിലത്തെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഇവരുടെ അച്ഛൻ്റെ നേരനിയനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് അത് അവർക്ക് എത്ര രണ്ടും വിരോധം ഉണ്ടോയെന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മാവൻ സന്തോഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഏറ്റവും കൂടുതൽ പച്ചവേഷങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ശൃംഖാരഭാവം പക്ഷേ ജീവിതത്തിൽ അല്ല ശൃംഗാരഭാവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പറയ പക്ഷേ ഈ പച്ചപ്പശ ഉണ്ടല്ലോ മേലെ വന്നിരുന്നാൽ നമ്മൾ തട്ടും അതായത് അതൊന്നും ഉദ്രവിക്കില്ല പക്ഷെ എന്നാലും തട്ടും എന്ന ശായലാണ് ഞാൻ പച്ചവേഷം കെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പച്ചയായിക്കൊള്ളുന്നില്ല അത് ഒരു വ്യത്യാസം ചിലപ്പോൾ കണ്ടു വരും പക്ഷേ ഈ ശൃംഗാരപദം മറ്റേ രംഗത്തെ കാണിക്കുള്ളൂ ശൃംഗാരപദം ശൃങ്കാര സംസാരം ഭാര്യയോടാവാം എങ്ങനെയായിരുന്നു ഇദ്ദേഹം കല്യാണം കഴിച്ച സമയത്തൊക്കെ അറിയില്ലല്ലോ വളരെ കോപിഷ്ഠനും അങ്ങനെയൊക്കെ ശരിയല്ല അതായത് കോപം അല്ല ദേഷ്യം കുറച്ച് അതായത് എനിക്ക് പിടിക്കാത്തത് എന്തെങ്കിലും പറയേ അല്ലെങ്കിൽ പറഞ്ഞാലോ ചെയ്താലോ ഇതിപ്പോ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ല കുറെ ദേഷ്യപ്പെടുന്നുണ്ട് സന്തോഷമൊക്കെ എല്ലാ സമയത്തും ഇല്ല ഇല്ല പക്ഷെ ദേഷ്യപ്പെടലാണ് കൂടുതലും അത് ശരി അമ്മ അമ്മ എങ്ങനെയാണ് ദേഷ്യമാണോ അതോ എപ്പോഴും ശാന്തമായിട്ട് ഈ ചിരിക്കണ സ്വഭാവമാവില്ല ചെലപ്പോ തിരിച്ചാവും പക്ഷെ വേറൊരു കാര്യത്തില് സ്നേഹം നല്ലതാണ് അത് കാരണം ഒരു കഥകളി നടൻ എന്ന നിലയ്ക്ക് രാത്രിയിലാണ് അരങ്ങ് രാവിലെ മിക്കവാറും ഉറക്കവുമായിരിക്കും കാണല് വളരെ ചുരുക്കമാണ് സംസാരവും ഒക്കെ എന്നിട്ടും ഞാൻ വളരെ ശാന്തയായി അല്ലേ അങ്ങയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു അല്ല അതിപ്പോ ശരിക്കും ഈ കുട്ടികൾക്ക് സ്കൂളിൽ വരും രാത്രി അച്ഛൻ പോകും കലാമണ്ഡലം ഗോപി രണ്ട് ആൺമക്കളാണുള്ളത് ജയരാജും രഘുരാജും അവരും ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ജയരാജ് ഇത് രഹുരാജ് അങ്ങനെയല്ലേ തെറ്റിട്ടില്ലല്ലോ ജയരാജ് എന്ത് ചെയ്യുന്നു നേരത്തെ അച്ഛനെ അച്ഛൻ പറഞ്ഞു വളരെ ഗൗരവക്കാരനായ അച്ഛനാണ് ഇടയ്ക്ക് ചിലപ്പോൾ ഭയങ്കര സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛനെ കുറിച്ച് നിങ്ങളുടെ ബാല്യകാലത്തെ ഓർമ്മ എന്തൊക്കെയാണ് ചെറുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ പേടി സ്വപ്നായിരുന്നു കാരണം ഭയങ്കര തെറ്റുകൾ ഭയങ്കര ശിക്ഷയും അതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പച്ചവേഷമാണെങ്കിലും അച്ഛന്റെ കഥകളിയൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ പോകാറുണ്ടായിരുന്നു കഥകളി പഠിക്കുകയും പഠിച്ചു കുറച്ചൊക്കെ പഠിച്ചു പിന്നെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു പിന്നെ എന്റെ യോജിക്കില്ല എന്ന് തോന്നി അത് പിന്നെ നിർത്തി നേരത്തെ അച്ഛൻ പറഞ്ഞു വളരെ കഠിനമാണ് ഈ കഥകളി അഭ്യാസം അപ്പൊ അതുകൊണ്ടാണോ താളം പിടിക്കണത് കൊണ്ടൊരു എറിഞ്ഞിട്ട് കണ്ടപ്പോ ഭയങ്കര ഒരു പേടി തോന്നി അങ്ങനെ അച്ഛൻ കഥകളി ഇല്ല അത് ഞാൻമാരെ കൊണ്ടു അത് പിന്നെ വീട്ടിൽ താമസിക്കാനും പറ്റില്ല ശിക്ഷ ഞാൻ പഠിപ്പിക്കുമ്പോ ശിക്ഷ ഭയങ്കര ശരിയാ എന്താച്ചാ മുട്ടിയോണ്ട് ഏറി മാത്രല്ല മുട്ടിയോണ്ട് അടിയൊക്കെ ഉണ്ടാവാറുണ്ട് പഠിച്ചത് ആയില്ലെങ്കിൽ ദേഷ്യം വേഗം വരും അതാണ് അതിപ്പോ അവര് പറഞ്ഞത് ജയൻ പറഞ്ഞതൊക്കെ ശരിയാണത് സഹധർമ്മണിയെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മക്കളെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രമുഖ വ്യക്തികളും ഇന്ന് ഈ വേദി പങ്കിടാൻ എത്തുന്നുണ്ട് ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത് ഒരു അത്യപൂർവമായ ബന്ധത്തിൻ്റെ കഥയാണ് സമാഗമത്തിൻ്റെ ഈ എപ്പിസോഡിന് വേണ്ടി ഗോപി ആശാനോട് ഗോപി ആശാൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച പത്ത് വ്യക്തികളുടെ പേര് പറയാനായി പറഞ്ഞപ്പോൾ അദ്ദേഹം രൂപ എന്ന ഒരു പേര് കൂടി ആ പത്ത് വ്യക്തികളിൽ ഉൾപ്പെടുത്തി ആ രൂപ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഇതുവരെ കാണാൻ സാധിച്ചില്ല രൂപ ഞങ്ങളിവിടെ ആ കഥ പറയുകയായിരുന്നു പക്ഷേ എനിക്ക് ആ കഥ മുഴുവൻ പറയാൻ അറിയില്ല രൂപ തന്നെ വേണം ആ കഥ പറയാൻ അത്യപൂർവമായ ബന്ധത്തിന്റെ ആ കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രത്യേകിച്ചൊരു കഥയൊന്നുമില്ല ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് അപ്പം അമ്മയുടെ അച്ഛനൊക്കെ പാട്ട് കഥകളി കഥകളി സംഗീതമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അമ്മയും അമ്മയുടെ സഹോദരന്മാരും സഹോദരന്മാരും എല്ലാവരും തന്നെ പാടും ഒരു പ്രാവശ്യം അതുപോലെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പം വന്നപ്പോൾ ഒരു കാസറ്റും ഉണ്ടോ പറഞ്ഞു ഇത് എംബ്രാന്തിരി അദ്ദേഹം ഹരിദാസ് സേരനും വെണ്മണി ഹരിദാസ്നും കൂടെ പാടിയ പാട്ടുകളാണ് കഥകളി സംഗീതമാണ് എനിക്ക് ശരിക്കും പറയാൻ കഥകളിയോട് അത്ര കണ്ടേ അടുപ്പമുള്ളൂ കഥകളി വേഷങ്ങൾ എനിക്കിഷ്ടമാണ് പിന്നെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പച്ച വേഷങ്ങൾക്ക് ഗോപിയേശൻ വളരെ കേമനാണ് നളൻ എന്താണ് ഭീമൻ ഒക്കെ കേട്ടിട്ടുണ്ട് പലരും വന്ന് ഞങ്ങൾ പരിചയപ്പെടലൊന്നും പതിവില്ല എവിടെയും ആരും മണിയറയിൽ വന്നിട്ട് പരിചയപ്പെടലൊന്നും പതിവില്ല ഇത് എനിക്ക് അസുഖം വന്നു അതായത് ഒരു മഞ്ഞപ്പിത്തം വന്നു അമൃത ആസ്പത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത് അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സകല ചുമതലയും വഹിച്ചത് ചുമ ചുമതല ചുമതലയോട് കൂടിയിട്ട് എൻ്റെ മേൽനോട്ടം മുഴുവൻ ആളെ കാണാതെ ചെയ്തു തന്നിരുന്നത് ഇവരായിരുന്നു അതായത് ഞാനത് അറിഞ്ഞത് എൻ്റെ ചെന്ന ആളാണ് ചെയ്യണതെന്നറിഞ്ഞത് പ്രധാനമായിട്ടും എൻ്റെ ചെറിയ മകൻ രഘുരാജിൽ രഘുരാജിൽ നിന്നാണ് ഞാൻ ഞാനറിഞ്ഞത് അതായത് അത്രയ്ക്കും എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടു കൂടി ഒരു സഹോദരൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തോടു കൂടി ചെയ്തു തന്നു അന്നും അവർക്ക് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ശരി സാധിച്ചിട്ടില്ല ഇന്നേ വരെ അതായത് ഞാൻ പറഞ്ഞത് സമാഗമക്കാർ കാരണം അതിൻ്റെ സംഘാടകര് കാരണം അല്ലെങ്കിൽ അമർനാഥ് ടി വി ഈ സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം ചെറുതെ മുതൽ ഇപ്പം ട്രിവാൻഡ്രത്താണല്ലേ ഞങ്ങൾ താമസം ചെറുതെ കുട്ടികാലത്തെ ട്രിവാൻഡ്രത്താണ് അപ്പം അപ്പ വളരെ കുട്ടിയിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം അമ്മയും ഞങ്ങളും പിന്നെ അമ്മാരും എല്ലാവരും ഒരു കൂട്ടുകൂടും പോയിട്ടാണ് താമസിക്കുന്നത് എനിക്കൊരു ചേച്ചിയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് രോഗികളൊക്കെ എപ്പോഴും വരുന്നത് ട്രിവാൻഡ്രത്തെയാണ് അപ്പോൾ അതിൽ ബന്ധുക്കൾ വേണം ബന്ധുക്കൾ കാണും യാതൊരു ബന്ധവും ഇല്ലാത്തവർ കാണും പക്ഷേ അമ്മ അവരെ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ രോഗികൾക്ക് എത്രമാത്രം കെയർ കൊടുക്കണം എന്ന് കൊച്ചിലെ മുതൽ കണ്ടു വളർന്നിട്ടുള്ളുണ്ട് ആ ദിസ് ഈസ് എ മസ്റ്റ് ഇൻ ലൈഫ് എന്ന് എനിക്ക് അന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം പിന്നെ ഭക്ഷണം പോലെ തന്നെ ഒഴിച്ചു വയ്യാത്തതാണ് രോഗികളുടെ ശുശ്രൂഷ

ഇങ്ങനെ ഇത്രക്ക് അസുഖമാണ് അത് കാരണം അനിയിപ്പം അതിപ്പോൾ തൽക്കാലം ആലോചിക്കുകയേ വേണ്ടാറുള്ളൂ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ച സ്നേഹം അത് നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടില്ല പൈസ അവർ ചിലവാക്കിപ്പിച്ചത് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാ ചിലവാക്കാൻ കാരണം എന്നെ കാണാതെ എന്നോടുള്ള സ്നേഹമുണ്ട് കലാകാരന്മാരോടുള്ള ആദരവും ഈ കലാകാരന്മാരെ സഹായിക്കാനുള്ള മനസ്സും വളരെ ചുരുക്കം ചിലർക്കേ ഉണ്ടാകാറുള്ളൂ അങ്ങനെ ഒരു മനസ്സിനുടമയാണ് രൂപ ഈ രൂപയും ഗോപി ആശാനും ഇവിടെ ആദ്യമായി കണ്ടുമുട്ടുകയാണ് ഇങ്ങനൊരു സമാഗമത്തിന് വേദി ഒരുക്കുക ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് രൂപയ്ക്കും നന്ദി കഥകളിയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ശ്രീ മാർഗി വിജയൻ ആ രീതിയിൽ ഗോപി ആശാന്റെ സഹപ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം സമാഗമത്തിൻ്റെ അതിഥി ശ്രീ മാർഗി വിജയൻ ഷും ആശാനും ധാരാളം വേദികൾ ഒന്നിച്ച് പങ്കിട്ടിട്ടുണ്ട് ഇല്ലേ കഥകളിയിലായാലും എല്ലാം അപ്പം താങ്കൾ കൂടുതലും സ്ത്രീ വേഷങ്ങളാണ് ചെയ്യുന്നതും അപ്പം അതിൽ തന്നെ ആശാനൊപ്പം കൂടെ ചെയ്ത ഏതൊക്കെയാണ് ഏതൊക്കെ വേഷങ്ങളാണ് കൂടുതൽ മനസ്സിൽ പുഴു നിൽക്കുന്നത് എല്ലാ കഥയിലും നായിക വരുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആശാന്റെ പ്രധാന നായിക എന്ന് പറയുന്നത് ഞാനല്ല കോട്ടക്കേശിവരാമെന്ന് പറയുന്ന വലിയ സ്ത്രീവേഷ നടനാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ഇപ്പോഴും അത് പലരും അങ്ങനെ ആ വിധത്തിൽ സംസാരിക്കാറുണ്ട് പക്ഷേ അത് എന്തോന്ന് വെച്ചില്ല ഞങ്ങളുടെ തമ്മിലായിട്ട് ഒരു ഒരു ഹൃദയ ആയിട്ട് ഒരു പരസ്പര ഒരു ബന്ധം ഞങ്ങൾ ഈ രംഗത്ത് അഭിനയിക്കാൻ പോകുന്നത് മുൻകൂട്ടിയിട്ട് ഈ പരസ്പരം പറയാറൊന്നുമില്ല അവിടെ എത്തിയാൽ അത് അവൾ യോജിക്കല അതാണ് ആ മനസ്സും മനസ്സും കൂടി യോജിക്കുക എന്ന് പറഞ്ഞത് അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളു ആശാൻ്റെ ചില പ്രത്യേകതകളുണ്ട് ആശാൻ എന്ന് വെച്ചപ്പോൾ രണ്ടാം ദിവസം ദമയന്തി എന്ന് പറയുന്ന ആ രംഗം ആദ്യത്തെ രംഗം കുവിലവിലു വളരെ വളരെ പതി വളരെ പതിഞ്ഞ കാലത്തുള്ള അവിടെയൊക്കെ ആശാൻ്റെ കൂടെ ചെന്ന് നിൽക്കുന്ന ദമയന്തി വേഷം കെട്ടി ചെന്ന് നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ ആശാൻ്റെ ആ ഒരു ആ ഒരു വലിയ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഒരു കഴിവ് വേറെ പല നട പല നടന്മാർക്ക് ഇല്ലാത്ത ഒരു ഒരു എന്താ ഒരു കഴിവ് അത് ആശാൻ്റെ ഒരു പ്രത്യേക ആണ് അപ്പോൾ അങ്ങനെ ദമേന്തി കേശിനി കെട്ടിയിട്ടുണ്ട് ഒരു മാങ്കല മോഹിനി കതിദേവയാനിയിലെ ദേവയാനി അങ്ങനെ എല്ലാ വേഷങ്ങളും ആശാനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ആശനോടൊപ്പം ഉണ്ടാകും വേഷങ്ങൾ കെട്ടുമ്പോൾ ഒരു പ്രത്യേകമായ സംതൃപ്തി കഥകളിൽ കൂടുതലും സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് പുരുഷന്മാരാണല്ലോ സ്ത്രീകളില്ല അത് സ്ത്രീകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല സ്ത്രീകൾ വളരെ ചുരുക്കമാണ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുറച്ചുപേരേ ഉള്ളൂ എണ്ണത്തിൽ വളരെ കുറവാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പുരുഷന്മാർ കെട്ടുന്നിടത്തോളം നന്നാവുന്നില്ല പെൺകുട്ടികള് ശ്രീവേഷം കെട്ടുമ്പോഴെന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്വീവേഷക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അല്ല അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് കഥകളിലെ വിഷയങ്ങൾ അപ്പോൾ ഈ ആ ഒരു പെൺകുട്ടിയുടെ സ്വാഭാവികത ഒന്നും കഥകളിക്ക് ആവശ്യമില്ല ശൈലിയിലുള്ള അവതരണം അത് ആണ് കഥകളിയിൽ നിൽക്കേണ്ടത് വിജയൻ മാഷും ആശാനും ധാരാളം യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ യാത്രകൾ അത് ആദ്യമായി പോയ വിദേശയാത്ര ഞാൻ ആദ്യം അറുപത്തിയേഴിലാണ് പോയത് അറുപത്തിയേഴിൽ യൂറോപ്പിലേക്ക് അതായത് ഫ്രാൻസ് അങ്ങനെ യൂറോപ്പ് രാജ്യം മുഴുവൻ ഒരു നാല് നാലര മാസത്തോളം നാലു മാസത്തോളം ഉണ്ടായി ആദ്യം ഈ ഫ്രാൻസിൽ കളിക്കുമ്പോൾ ടിക്കറ്റ് കിട്ടാതെ കഥകളിക്ക് ടിക്കറ്റ് കിട്ടാതെ ഒരുപാട് പേര് മടങ്ങിപ്പോയി മറ്റേ ടിക്കറ്റൊക്കെ മുൻകൂട്ടിയാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഈ ഏഴ് ദിവസവും അന്ന് നിന്നിട്ട് അവരെ അവരെ അവരങ്ങേറ്റവും നിർബന്ധമായിട്ട് അവരെ ആ നടത്തിപ്പുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് കാണാൻ സാധിച്ചിട്ടില്ല അത് കാരണം കൊണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ ഷോ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഏറ്റു കഴിഞ്ഞിരിക്കണു ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആവാം എന്ന് പറഞ്ഞിട്ട് പോന്നു അല്ല പോരലാണ് ഉണ്ടായത് അന്ന് അവിടെ ഈ പരിപാടി നടത്തുമ്പോൾ എൻ്റെ എൻ്റെ രൗദ്രഭീമനാണ് ആ ഈ രൗദ്രഭീമൻ കഴിഞ്ഞിട്ട് അതായത് ഞാൻ കണ്ടതല്ല അവിടെ പിറ്റേ ദിവസം ഇത് പരിപാടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞ് കേട്ടതാണ് ഈ രൗദ്രഭീപനം കഴിഞ്ഞിട്ട് ഒരു ഗർഭിണിയായ സ്ത്രീ ഇത് കാണാതിരുന്നിരുന്നു അപ്പോൾ ഈ അവസാനം കുടലിമാലയൊക്കെ വലിച്ചിട്ട് ചോര കുടിച്ച് കൊടലിമാലയൊക്കെ വലിച്ചു നിൽക്കുന്നുണ്ട് ഒന്ന് കാണിച്ച അല്ല തന്നാൽ ഇപ്പം അത് തലം കിട്ടുന്നൊന്നും എന്തായാലും വേണ്ടില്ല ആ കുടലിമാലൊക്കെ അടിച്ച് നിൽക്കുക ഈ ഈ സ്ത്രീ അവിടെ നിന്ന് അങ്ങനെയാണ് മോഹാസ്യപ്പെട്ട് വീണു വീണു മാത്രമല്ല വേഗം കൊണ്ടുപോയി വേഗം പ്രസവവും കഴിഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ ഈ ഷോ കാണാൻ പോകും അപ്പോൾ ഒരു ഷോ കാണാൻ പോയപ്പോൾ അവിടെ ഒരു മദാമ ഒരു സ്റ്റേജില് ഷൂ മാത്രം ഇട്ടത് അതുമാതിരി ധരിച്ചിട്ടുണ്ടല്ലോ ഷൂ ഉണ്ടല്ലോ അതേമാതിരി ഉള്ള ഷൂട്ടിട്ട് ശരിക്ക് എത്ര കേമന്മാരായുള്ള തായംപകക്കാർ കൂട്ടിയാലും വെള്ളം ഇങ്ങനെ വരില്ല കൈ കൊണ്ട് കൂട്ടിയിട്ടുള്ള തായംപുക ഈ രണ്ട് കൈയിലും കോലു പിടിച്ച് കൊട്ടിയാലും ഇത്ര വരില്ല അത്ര കാലമോണ്ട് സാധകം അതിൻ്റെ ആ ശബ്ദം കേൾക്കുകയും ചെയ്യും ഈ ശബ്ദം കേൾക്കണമുണ്ട് അപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി കഥകളി ഒന്നും ഇല്ലാതെയുള്ള വട്ടായി തോന്നി എന്നാൽ അങ്ങനെ മനസ്സിലാകാതെ തോന്നി എന്താ അത്രയ്ക്ക് സാധക കാര്യമാണ് അപ്പം എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ശ്രീവേഷം കെട്ടി കഴിയുമ്പോൾ ഒരു കളി കഴിഞ്ഞു അത് വേറെ രാജ്യത്താണ് പണി പണിയറിയാൻ പത്ര റിപ്പോർട്ടർമാർ ആരാണ് ഒന്ന് ഞാൻ ശ്രീവേഷം വേഷം കെട്ടിയ എന്നാൽ പാഞ്ചാലി കെട്ടിയ ആര് ചോദിച്ചു വന്ന് കണ്ട് വേഷമൊക്കെ കഴിച്ചു ശരിക്കും അവർക്ക് വിശ്വാസമായില്ല അവർ സ്ത്രീയാണെന്നാണ് അവർ ധരിച്ചത് അപ്പം അത് അതിനെക്കുറിച്ച് അവർ പറയും എന്നിട്ട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ വീട്ടില് ഇങ്ങനെ കുടുംബമൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അപ്പൊ ഈ ഭാര്യയും ഒക്കെ ഈ വേഷം കണ്ട അവരെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു ഇപ്പൊ ഈ ഒരിക്കലും ഭാര്യ ഭാര്യ എന്ന് പറയുന്ന ഒരാളിനെ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരാളിനെ ഈ രൂപത്തിൽ കാണാൻ എന്തായാലും ഒരിക്കലും താല്പര്യപ്പെടൂല്ലല്ലോ ഇങ്ങനത്തെ ഒരു സമ്പ്രദായത്തിൽ കാണാൻ താല്പര്യപ്പെടില്ലല്ലോ അപ്പൊ ഭാര്യയുടെ ഒക്കെ മനോഗതി എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഭാര്യയ്ക്ക് അറിയാം ഇതിന്റെ തൊഴിലാണെന്ന് അറിയാം ഈ വേഷം അങ്ങോട്ട് അഴിച്ചു വെച്ചാൽ ഇതല്ല ആളെന്ന് അവർക്കറിയാം ഏഹ് ഇത് നമ്മുടെ തൊഴിലാണ് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നും അവർക്കറിയാം പിന്നെ ആവശ്യമില്ലല്ലോ ജീവിതത്തിന്റെ പല തുറകളിലുള്ളവരും ഗോപി ആശാന് സുഹൃത്തുക്കളായിട്ടും ആരാധകരായിട്ടും ഉണ്ട് അതിലൊരാളാണ് ശ്രീ എം എ ബേബി ശ്രീ എം എ ബേബിക്ക് ഗോപി ആശാനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കലാമണ്ഡലം ഗോപി ആശാൻ ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ച അഞ്ചോ പത്തോ അഭിനയ പ്രതിഭകളെ തിരിച്ചറിയണം എന്നാവശ്യപ്പെട്ടാൽ അക്കൂട്ടത്തിൽ നിസ്സംശയം ഉൾപ്പെടുത്താൻ കഴിയുന്ന അപൂർവമായ അഭിനയ മികവിൻ്റെ തിലകക്കുറിയാണ് എനിക്ക് പറയാം ഗോപി എന്ന് പറഞ്ഞാൽ പൊട്ട എന്നു അർത്ഥമുണ്ടല്ലോ ആധുനിക കഥകളി നടന്മാരിൽ മികവിൽ ഒരുപക്ഷെ മറ്റു പലരെയും തൻ്റെ പൂർവഗാമികളെപ്പോലും അതിശയിക്കുന്ന അഭിനയ സാമർഥ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഗോപി ആശാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ കർണശപഥത്തിൽ ഗോപി ആശാൻ്റെ അഭിനയം എൻ്റെ കണ്ണുകൾ നിറയിച്ച ഓർക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടുന്ന ഭാവാഭിനയത്തിൻ്റെ അപൂർവ സന്ദർഭങ്ങൾ ഗോപി ആശാന് കളിയരങ്ങിൽ വിരിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യാദൃച്ഛികമായി ഗോപി ആശാൻ്റെ കർണ്ണശപഥത്തിലെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗോപി ആശാൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീ ശങ്കരൻ നമ്പൂതിരി ശ്രീ ശേഖരൻകുട്ടി ശ്രീ ഗുരു ഗുരുവായൂർ ഇവർ പേരാണ് ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നവർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഗോപി ആശാൻ്റെ അടുത്ത സുഹൃത്തുക്കളായ നിങ്ങൾ മൂന്ന് പേർക്കും ഈ സൗഹൃദത്തെക്കുറിച്ച് ധാരാളം ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും അതുപോലെ ആ ഓർമ്മകൾ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചാൽ വളരെ സന്തോഷം ആദ്യം ശ്രീ ഗുരു ഗുരുവായൂർ കലാമണ്ഡലം ഗോപി എന്ന മഹാനടൻ ഒരു കഥകളി നടൻ എന്നതിൽ ഉപരിയായി ഗുരുവായൂരപ്പൻ്റെ ഭക്തനും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹത്തിന് വിധേയനുമായ ഒരു ഉദാഹരണവും ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടത്തിലും ആപൽ ഘട്ടത്തിലും അദ്ദേഹത്തെ അതിനെ രക്ഷിക്കാൻ അദ്ദേഹം ഗുരുവായൂരപ്പനെ നല്ലവലെ പ്രാർത്ഥിച്ചു ഭജിച്ചു അതിൻ്റെ ഗുണം കൊണ്ട് അദ്ദേഹത്തിന് ഇന്നത്തെ നിലയിൽ ഉയർന്ന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അനുഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിന് മാരകമായ ഒരു അസുഖം വന്നപ്പോഴും പിന്നീട് കഴിഞ്ഞ വർഷം കരൾ സംബന്ധമായ ഒരു അസുഖം വന്നപ്പോഴും ഈ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും എന്നതുവരെ ഞങ്ങൾ സംശയിച്ച ആ ഘട്ടത്തിലും അദ്ദേഹം അടിയുറച്ച വിശ്വാസത്തിൽ ഗുരുവായൂരപ്പന് ഭജിക്കുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഭേദമാവുകയും ഇന്നത്തെ നിലയിൽ വളരെ ഉയർന്ന ഒരു നിലയിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ എത്താനും സാധിച്ചു അത് ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ശങ്കര നമ്പൂതിരി അതായത് ഒരു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിലധികം കാലം ഞാൻ അദ്ദേഹത്തിനായിട്ട് കലാപരമായും വ്യക്തിപരമായും വ്യത്യാസമില്ലാതെ അധികാരമ്പില്ലാതെ ഒരു മാനസികമായ അടുപ്പം സുദൃഢമായ ബന്ധം ഇത്രയും കാലം പുലർത്തി പോന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്നും മറക്കാത്ത ഒരു രംഗം അദ്ദേഹം ആദ്യമായിട്ട് ഈ നട്ടലിന് ഡിസ്കിൻ്റെ അവിടെ ഒരു തകരാറ് വന്ന് തൃശ്ശൂർ ഓ ആശുപത്രിയിലും തൃശ്ശൂർ രണ്ട് ആശുപത്രിയിലായിരുന്നു ഒന്ന് കോപ്പറേറ്റീവ് ആശുപത്രിയിലും പിന്നെ അശ്വനി ആശുപത്രിയിലും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ അന്ന് കോതറക്കിൽ പാലക്കാട് ജില്ലയിലെ കോതറക്കലാണ് അദ്ദേഹം താമസിക്കുന്നത് അന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ പോയി ആ കണ്ട രംഗം അതായത് അന്നത്തെ ആ രംഗം ഒരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത ഒരു രംഗമാണ് അതായത് വടി കുത്തിപ്പിടിച്ച് അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അകത്തുനിന്ന് വന്നു ശരിക്ക് എനിക്ക് എനിക്കപ്പോൾ തോന്നിയത് നമ്മുടെ മനസ്സിലുള്ള മഹാത്മാഗാന്ധിയുടെ രൂപം അത്രയും അവശനായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരിച്ച് കഥകളി രംഗത്തേക്ക് വരുമോ എന്ന് വളരെയധികം മനസ്സ് പൊട്ടി ഒരു ആശങ്ക ഉണ്ടായി കണ്ട നിമിഷം അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ വേ എണ്ണം വേദമായാൽ അല്ലെങ്കിൽ വിശ്രമമൊക്കെ കഴിഞ്ഞ് ശരീരം സുഖപ്പെട്ടാൽ ഗുരുവായൂർപ്പന നടക്കരു വന്ന് ഒരു വേഷം കെട്ടി വേ ഞങ്ങൾ എൻ്റെ ഉദ്ദേശം അപ്പം ഞങ്ങൾ ഞാനടക്കം വേറെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഭഗവാന്റെ നടക്കൽ തിരി ആഭാരം കഴിഞ്ഞിട്ട് മതി വേഷം കെട്ടുക എന്ന് പറഞ്ഞു അന്ന് നിശ്ചയിച്ച വേഷം അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഏറ്റെടുത്ത വേഷം കഥകളിയിലെ ഏറ്റവും കട്ടിയുള്ള അല്ലെങ്കിൽ ചിട്ടപ്രധാനവും അരങ്ങത്ത് അത്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കേണ്ടതുമായ ക്രമീരത്തിലെ ധർമ്മപുത്തരുടെ വേഷമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ തന്നെ ഇത് കേട്ടപ്പോൾ പറയേണ്ടായി എന്തിനാ പോവുക ഇത്ര കട്ടിയുള്ള വേഷമൊക്കെ കെട്ടണ തുടക്കമല്ലേ എണ്ണ മാറിയിട്ട് ആദ്യം രംഗത്ത് വരികയല്ലേ ഇത്രയുള്ള പ്രധാനപ്പെട്ട് വേണോ എന്ന് വെച്ചാൽ ഇദ്ദേഹം മറുപടി പറഞ്ഞു അതൊക്കെ ഗുരുവായൂരപ്പൻ നേരെയായിക്കോളും ഞാൻ അതാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു അന്ന് ഈ വ്യാപാരം കഴിഞ്ഞ് അദ്ദേഹം വേഷം കെട്ടി അത് കണ്ട കാണികൾക്കും എന്നെ പോലെയുള്ള നിരവധി സുഹൃത്തുക്കൾക്കും അത് കണ്ടുന്ന് വെള്ളം വന്ന അതെങ്കിൽ അത്രയും അധികം മനസ്സിനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ മനസ്സിനധികം വിഷമം സന്തോഷം കൊണ്ടുള്ള ഒരു ശ്രീ ശേഖരൻകുട്ടി താങ്കൾക്കും ഓർമ്മകൾ അനവധി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാല്പത് കൊല്ലത്തിനധികമായി ഗോപിയാശാനായിട്ട് പരിചയപ്പെട്ടു ഗോപ്യാചാനെ പരിചയപ്പെടുന്ന സമയത്ത് കഥകളിയെ കുറിച്ച് യാതൊരു ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ അത് കണ്ടതിന് ശേഷം അതേ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവനെ കഥകളി കാണാൻ തുടങ്ങി അനവധി ഇന്നും അനവധി ആൾക്കാര് ഗോപിയാശാനോടുള്ള ആ പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലും സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലും കഥകളി കണ്ടു തുടങ്ങി കഥകളി ഭ്രാന്തന്മാരായി തീർന്നിട്ടുണ്ട് നമുക്ക് വളരെ അനുഭവം ഉള്ളതാണ് പക്ഷേ നമ്മളെ മനസ്സിൽ തട്ടുന്ന അനവധി കാര്യങ്ങളുണ്ട് അദ്ദേഹം കലാമണ്ഡലത്തിലൊക്കെ പറ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില മാനസിക പ്രയാസങ്ങൾ ഒക്കെ ഞങ്ങളായിട്ട് പങ്കുവെക്കുമായിരുന്നു അന്നെല്ലാം അത് വളരെ മനസ്സിന് വളരെ വിഷമുണ്ടാക്കിയിട്ടുള്ള സംഗതികളായിരുന്നു ഇവരെ നമ്മുടെ സുഹൃത്തുക്കൾ പോലെ ഏറ്റവും വിഷമുണ്ടാക്കിയിട്ടുള്ളത് ഈ ആസ്പത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ അദ്ദേഹം വളരെ അവശ്യനായിട്ട് ഇനി മേലിൽ വേഷം കെട്ടാൻ സാധിക്കില്ല എന്ന ഒരു അഭിപ്രായം വരെ ഉണ്ടായിരുന്നു അത് കേട്ട് സന്തോഷിച്ചു പോകുന്ന കുറെ കലാകാരന്മാരെ കണ്ടിരുന്നാണ് അതാണ് ഏറ്റവും മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യം എന്നിട്ടും ഭഗവാൻ അദ്ദേഹത്തിന് വേഷം കെട്ടാനുള്ള ഇതുണ്ടാക്കി കൊടുത്തു അതിൽ വലിയൊരു സന്തോഷമില്ല കഥകളിയെ കുറിച്ച് ആധികാരികമായി പറയുകയും എഴുതുകയും ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് നമ്മളുടെ അടുത്ത അതിഥി അദ്ദേഹം നിരൂപകനാണ് കഥകളി ആസ്വാദകനാണ് എല്ലാറ്റിനുപരി ഗോപി ആശാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് ഡോക്ടർ ശ്രീ വേണുഗോപാൽ വേണു സാർ ഒരു നിരൂപകനാണ് ആസ്വാദകനാണ് ഗോപി അടുത്ത സുഹൃത്ത് കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഇത്രയും വലിയൊരു നടനെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിലെ അമ്പലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ധാരാളം വേദികളിൽ അതെന്ന് കണ്ടു തുടങ്ങി പ്രത്യേകിച്ച് അന്ന് ഞങ്ങളുടെയൊക്കെ മുമ്പിലുള്ള ഏറ്റവും വലിയ മഹാ നടൻ എന്ന് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരെ പോലെയുള്ള വലിയ നടന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് ഹി ആശാൻ ഇങ്ങനെ കലാ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ഒരു ഒരു പിൻഗാമിയായിട്ട് ഇങ്ങനെ ആ ഒരു വളർച്ച വളരെ ചെറുപ്പം മുതൽ കണ്ട് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു കഥകളിയുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഈ കഥകളി കഴിഞ്ഞ ഒരു പത്ത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ഒരു കാലശേഷം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദശകം എന്ന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആധാരങ്ങളിലൊന്നാണ് വരുന്നത് കലാമണ്ഡലം ഗോപി എന്ന് പറയുന്ന പേര് എന്ന് പറയുമ്പോൾ കലാമണ്ഡലം ഗോപി പച്ചവേഷത്തിലാണ് അദ്വിതീയൻ അത് അദ്വിതീയൻ തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം യോജിക്കുന്ന ചില പൂർവ്വം ചില സന്ദർഭങ്ങളാണത് രണ്ടാമത് ഒന്ന് നമുക്ക് വണ്ണം തന്നെ അദ്വിതീയനാണ് കാരണം അത് ഈ പച്ച പ്രത്യേകിച്ച് ഈ പച്ചവേഷം എന്ന് പറയുന്നതാണ് കഥകളിയുടെ തന്നെ മൗലികമായ അതിൻ്റെ എല്ലാ അതിൻ്റെ നായകത്വം മുഴുവൻ ഉൾക്കൊള്ളുന്ന വേഷം എന്ന് പറയുന്നത് പച്ചയാണ് അതുകൊണ്ടാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ഒരു കാലത്ത് ഈ രംഗത്തെ അടക്കി ഭരിച്ചത് നമ്മുടെ കേരളം മുഴുവൻ പക്ഷേ ഗോപിയാശാന് മറ്റൊരു പ്രത്യേകതയുള്ള കലാമണ്ഡലം കൃഷ്ണൻ നായർക്ക് അതീതമായിട്ട് ഗോപിയാശാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥകളിയുടെ കല്ലുവഴി സമ്പ്രദായം അനുസരിച്ചുള്ള നടൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് പട്ടികാന്തുടി രാവണി മേനോൻ തൻ്റെ ഒരു അടുത്തൊരു തലമുറയ്ക്ക് സൃഷ്ടിച്ചു കൊടുത്ത ഒരു മെയ്യിൻ്റെ കരുത്താണ് അതാണ് അതാണ് കഥകളിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള സംശയമൊന്നുമില്ല അതില്ലെങ്കിൽ കഥകളി ഇല്ല അതാ ഈ വടക്ക് ഉള്ള ആ സമ്പ്രദായത്തിൻ്റെ മെയ്യും തെക്കുള്ള സമ്പ്രദായത്തിൻ്റെ മുഖവും യോജിപ്പിക്കുന്ന ഒരു കുറെക്കൂടി ദീപ്തമായ കഥകളിയുടെ ഒരു മുഖമാണ് ആഗ്രഹിച്ചതും അതാണ് കലാമണ്ഡലം കലാമണ്ഡലകൃഷ്ണൻ നായരിലൂടെ അദ്ദേഹം സാക്ഷാത്കരിച്ചത് ഗോപിയാശാൻ്റെ ഒരു ഞാനൊരു ഒരു പ്രത്യേകത ഞാൻ കാണുന്നതാണ് മുഖത്ത് മാത്രമല്ല ശരീരം മുഴുവൻ ഉള്ള ഒരു ശരീരഭാഷയുടെ പ്രവർത്തനമാണ് എന്നുള്ള ആ അത് ഒരിക്കലും കൈവിടാ ഇത്ര ഈ പ്രായത്തിലും കൈവിടാതെ പരമാവധി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ മുദ്രാഭാഷ അല്ലെങ്കിൽ ഈ കലാശങ്ങളുടെയും നൃത്തത്തിൻ്റെയും ഭാഷ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിലുള്ള ഗോപിയാശാൻ്റെ ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട് താങ്കളൊരു കഥകളിക്ക് വേണ്ടിയൊരു സ്കൂൾ തന്നെ തുടങ്ങി എന്നും അറിയാനിടയായി ഞാൻ പറഞ്ഞല്ലോ അത് അമ്പലപ്പുഴയിലെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു കഥകളിക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആവശ്യം എന്താ പറയുക ഇപ്പോൾ ഗോവ്യാശാൻ എന്ന് പറയുന്ന ആൾ നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു 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 നടൻ സങ്കല്പമുണ്ടല്ലോ ഈ ഇത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഭയം അതാണ് ആശങ്ക അതാണ് ഇത് ഇനി ശേഷം ആരാണ് മനസ്സിലായില്ലേ അതൊരു ഒരു വലിയ ആശങ്കയാണത് തീർച്ചയായിട്ടും ഒരു പച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നായക വേഷം എന്ന് പറയുന്നത് നമുക്കിനി ഉണ്ടാകുമോ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒരു സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് പുതിയ ആരെങ്കിലും പഠിപ്പിച്ചെടുക്കാനല്ല പഠിച്ചു നിൽക്കുന്ന ഇത് കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചു നിൽക്കുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് നല്ല കഴിവുള്ള പിള്ളേരുണ്ട് പക്ഷെ അവർക്ക് വേണ്ട പോലെ അവർക്ക് ഒരു ഒരു രീതി കൂടും പ്രോത്സാഹനം അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസ്ഥ ഒരു സൗകര്യം പെടുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ് അതൊക്കെ കുറെ ഒക്കെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സ്കൂളിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗം വ്യാശാന അവിടെ വന്ന് ഞങ്ങളുടെ കളികൾക്ക് വരികയുണ്ടായി ഗോപി ആശാനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ വേണു സാറിൽ നിന്ന് നമുക്ക് അറിയാനുമുണ്ട് വേണു സാറിന് പറയാനുമുണ്ട് എങ്കിലും ചില ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ അധിക സമയം ചെലവഴിക്കാനാവില്ല നിങ്ങളുടെ എല്ലാവരുടെ അനുവാദം അനുവാദത്തോടെ അദ്ദേഹം ഈ വേദിയിൽ നിന്ന് പോവുകയാണ് സന്തോഷം കലാമണ്ഡലം ഗോപി കഥകളി ആസ്വാദകർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പേര് അതുപോലെ പ്രിയപ്പെട്ട വേറൊരു പേരാണ് കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീത ലോകത്ത് പ്രശസ്തനായ ഇദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിജന മഹതി ആശാനാദ്യം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഞാൻ എല്ലാമുളത്തിൽ ചേരുമ്പോൾ അദ്ദേഹം സീനിയർ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ അങ്ങനെ ആണ് ആദ്യമായിട്ട് പരിചയപ്പെടണത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അധ്യാപകനായിട്ട് വന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ ഗോപിയേട്ടാന്ന് വിളിച്ച് പരിചയമായി പിന്നെ ഗോപിയേട്ടാന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് പക്ഷേ ഇന്നുവരും എൻ്റെ ഗോപിയേട്ടനാണ് അനവധി സ്റ്റേജുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ മനപ്പൊരുത്തോടു കൂടി ഞാൻ ഉദ്ദേശിക്കുന്ന ആശ എന്ന് പറയാം ഇപ്പൊ ഈ ആശ എന്ന് വിളിക്കാൻ നാമ്പില് വരില്ല ഇപ്പൊ എങ്ങനെയാ വന്ന അത് വരരുത് അതല്ലൊരു കാര്യം ഗോപേട്ടൻ തന്നെയാണ് അതിന്റെ സ്വാദ് അമുറുതാ മതി പീയൂഷം വ്യക്തിപരമായിട്ടും നിങ്ങൾ വളരെ അടുത്ത് ബന്ധമാണ് പുലർത്തുന്ന ഞങ്ങള് അരങ്ങത്ത് മാത്രല്ല സുഹൃത്തുക്കളും അച്ഛ സഹോദരി സ്നേഹം നിലനിർത്തുന്നത് അല്ലാതെ തന്നെ ഞങ്ങൾ അത്രച്ചാൽ ഒരു കുടുംബ സുഹൃത്തുക്കളും കുടുംബ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് പോരുന്നു അല്ലാതെ പിന്നെ അതേമാതിരി സ്നേഹിച്ചാണല്ലോ ഞാൻ കേട്ടിട്ട് നക്കിക്കൊല്ലും അങ്ങനെയുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗോപിയാശാൻ അത് ഈ സാധാരണ ജനങ്ങൾക്ക് പോലും വളരെ രസകരമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെറിയ കുട്ടികൾക്ക് പോലും അതായത് വെറും ഏത് ഏത് പ്രായക്കാരുടെയും ജനപ്രിയനായ നടനാണ് അദ്ദേഹം കേട്ടിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ പോലും രസിപ്പിക്കാൻ അനവധി കുട്ടികൾ തന്നെ പിന്നെ ആരാധകരുണ്ട് ഓ ഗോപിക സ്വാഭാവികത കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ നാട്ട്യങ്ങളിലുണ്ട് ഉദാഹരണം വിജയനപഥ എന്ന പദം പാടുമ്പോൾ ആശാൻ അങ്ങനെ കിടന്നിട്ടാണ് കിടന്നിട്ടൊരു പോസ എല്ലാവരും സ്റ്റൂൾ നമ്മളെ കയറി നട്ട ആ ചിട്ടയിലാണ് അത് അതാണ് ആ നാടകീയ രംഗങ്ങൾ അതായത് ഞാൻ സ്വതവേ ഈ ഉചിതം ഏറ്റി ചുരുക്കി കൊണ്ടുവരും അത് അങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം ഇങ്ങനെയാണ് നൃത്തം ഇതൊന്നും കളരിച്ചിട്ടൊന്നും പെട്ടതല്ല അത് നല്ല കരുതപ്പം ഏതായാലും കളരി ചിട്ടയിൽ പെട്ടതുമല്ല അപ്പോൾ ഇതിവിടെ നിർത്തുമ്പോൾ ഹൈദരാലി സ്വയം ആലോചിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ പറയാവേ അതായത് അന്യോന്യം പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്യണട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നിർത്തി അതായത് ഈ ഉ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി അപ്പൊ പാകത്തിനാണ് എൻ്റെ കാണിക്കലും അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി നല്ല സദസ്സുമായിരുന്നു സ്വല സദസ്സായിരുന്നു അവിടെ ഭയങ്കര അപ്ലാസ് ഞാൻ നിർത്തിയാന എൻ്റെ കൈ നിർത്തിയാനല്ല അയാളുടെ പാട്ട് നിർത്തിയേനെ

ആസ്വദിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കണം വിജന ബത്ത മഹതി വി പിന്നെ നീ ഉണർന്നു വിജന ബത്ത മഹതി വി നീ

ി പിന്നേ നീ ഉണർണു വിജന് ബഹദേം വിഭിന്നേ നീ ഉണർണു ഇന്ദു വധനം വിണു

കദനേ ഏതുവതനെ വീണു ചെയ് കദനേ ഏനേ

dena yo biru ചെന്നോ ധീരു കാൺ്മൽ എന്തൂസമ്യുചി മുഖം എന്നു കാൺമനിൽ ദൂസാമ്യുചി മുഖം എന്നു കാൺ്മ ദൂസ്യുചി മുഖം എന്നു കാ മുഖം എന്നു പൂണ് ഇന്ദ്രകമ്യ മുടലകം എന്നു പൂൺമാൻ ഇന്ദ്രകമ്യ മുടലകം എന്നു പൂൺമാൻ മ്യ മൂടലകം എന്നു പൂൻ ഇന്ദ്രാമ്യ മൂടല താങ്കളുടെ അഭിനയത്തെക്കുറിച്ചൊന്നും വിലയിരുത്താൻ ഞാൻ ആരുമല്ല എങ്കിലും ഞങ്ങൾക്ക് എനിക്ക് എനിക്കും ഇവർക്കും എല്ലാവർക്കും ഒരു വളരെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു മുഹൂർത്തവും തന്നെയായിരിക്കും ഇത് വളരെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു അവസരം തന്നതിൽ ഗോവിയേട്ടനെ സംബന്ധിച്ച് ആ ചെറുപ്പം മുതൽ തന്നെ സൂപ്പർ സ്റ്റാറായി ഉണ്ടായിരുന്നു അന്നേ മുതൽ ജനങ്ങൾക്ക് വളരെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ധാരാളം കളി ഗോപിയേട്ടിന് വേണ്ടിയിട്ട് പോലും ജൂനിയർ ട്രൂപ്പ് ഉണ്ടാക്കി ഗ്രാമത്തിൽ സീനിയർ ട്രൂപ്പ് ജൂനിയർ ട്രൂപ്പ് അങ്ങനെയുള്ള ട്രൂപ്പ് അതിൽ നിന്ന് വളരെയധികം ഇത് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു അന്നേ ഇപ്പോ കലാമണ്ഡലം കൃഷ്ണനായൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നാലും ഗോപിയേട്ടൻ ഷായും ചെയ്യുന്നു അങ്ങനൊരു കല കലണ്ടായിരുന്നു ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം ഹൈദരാലി ശ്രീ കലാമണ്ഡലം ഗോപി ഈ രണ്ട് മഹാരഥന്മാരുടെ സംഗമത്തിലൂടെ സമാഗമം അന്വർത്ഥമാവുകയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളിയുടെ ആചാര്യനായ ഗോപി ആശാൻ്റെ കൂടെ ഈ ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ധന്യ നിമിഷം തന്നെയാണ് അങ്ങനെയാണ് ഈ സമാഗമം വളരെ ധന്യമാകുന്നതും അങ്ങേക്ക് നന്ദി നമസ്കാരം ഞാൻ എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു അതായത് അമ്മയുടെ കാരുണ്യം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ടും എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഈ സമാഗമത്തിൽ അമൃത ടി വി നടത്തിയ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് അങ്ങേറ്റം നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അകവഴിഞ്ഞ നന്ദി പറഞ്ഞു നമസ്കാരം നമസ്കാരം